സ്കൂട്ടറുകളുണ്ട് സെൽഫ് വർക്കായില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ സെൽഫ് അടിച്ചു നോക്കുകയാണ്. ഇതാ സെൽഫ് എടുക്കുന്നില്ല ഇതിൻ്റെ. അപ്പോൾ സെൽഫ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം സ്വിച്ച് നിക്കിയിട്ട് എടുക്കുന്നില്ലെങ്കിൽ നേരെ സെൽഫ് മോട്ടറിലേക്കൊന്നും പോകണ്ട, ആദ്യം ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് എടുത്ത് ഇത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കുക. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിവിടെ ഇങ്ങനെ നെക്കി പിടിക്കുക. നെക്കി പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ ഉണ്ട് ഊരിയെടുക്കാവുന്നതാണ്. അതങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ഇതാ സ്വിച്ചും കിട്ടി, അതുകൊണ്ട് അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒരു വയറെടുത്തിട്ട് ഈ രണ്ട് ഇതിലും കൂടി ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് കൊടുത്തിട്ടും ബ്രേക്ക് പിടിച്ചിട്ടും സെൽഫ് അടിയുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ അല്ല കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വണ്ടി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടോ, ഈ സ്ക്രൂവും ഈ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും, അത് വിടണം. അതേപോലെ ഇതാ സ്ക്രൂവിൻ്റെ അടിയിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും, ഇപ്പുറത്തും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ തന്നെ അത് രണ്ടും ഊരി കഴിയുമ്പോൾ നമ്മൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇട്ട് വലിച്ചാൽ അത് ഊരി കിട്ടും. നമ്മൾ ഈ റിലേ എടുത്തിട്ട് റിലേ ഇതാ ഇവിടെ ഉണ്ടാവുക, ഇവിടുന്ന് റിലേ എടുക്കണം. ഇതിലിപ്പോൾ ബോക്സ് ഉണ്ട്, ഇതിൻ്റെ മേളിൽ ഒരു ബോക്സ് വരും, ഇതിൻ്റെ ഉള്ളിൽ ആ ബോക്സ് ഉണ്ടായിരുന്നില്ല. റിലേ ഇങ്ങനെ എടുത്തിട്ട് ഈ ചുമപ്പ് വയറും ഈ ചുമപ്പ് വയറും നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ കാണിച്ചു തരാം. അതിലേക്ക് കൊടുക്കുമ്പോൾ സെൽഫ് അടിയുന്നുണ്ട്. അപ്പോൾ സെൽഫ് മോട്ടറിന് കുഴപ്പമില്ല നമ്മുടെ വണ്ടീൻ്റെ. രണ്ടും ഷോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് രണ്ടും കൂടി ഷോർട്ട് ചെയ്ത് നോക്കിയപ്പോൾ സെൽഫ് മോട്ടർ വർക്കാകുന്നുണ്ട്. അപ്പോൾ സെൽഫ് മോട്ടറിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളയിൽ പച്ച വര ഉള്ളൊരു വയറ് കാണും, അതിലേക്ക് കൊടുത്തിട്ട് നമ്മളെന്ന് ബാറ്ററി നെഗറ്റീവിൽ വെച്ചതിന് ശേഷം സെൽഫ് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് മനസ്സിലായി, എയർത്തിൻ്റെ വയറെവിടെയോ കട്ടായി പോയതാണ്. ഈ വയറുകൾ വരുന്നിടത്ത് ഈ ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഉള്ളിൽ എവിടെയെങ്കിലും വയറ് വലിഞ്ഞ് കട്ടായി പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സേവ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വയറ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ആ കണക്ഷൻ നേരെ ഞാൻ ഇവിടെ ബോഡി എയർത്തിലേക്കാണ് കൊടുക്കുന്നത്. ബോഡി എയർത്തിലേക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കൊടുക്കാതെ ബോഡിയിലേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു സ്ക്രൂ ഇവിടെ ഉള്ളതാണ്, ഈ ബോഡി എയർത്തിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. ബോഡി എയർത്തിലേക്ക് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ സെൽഫ് അടിച്ചു നോക്കാൻ പോകണം, കാണിച്ചു തരാം. നോക്കി ഇപ്പോൾ നമ്മുടെ സ്വിച്ചിന് കുഴപ്പമില്ല. ഈ എർത്ത് വയർ എവിടെയോ കട്ടായി പോയതാണ്, ഈ എർത്ത് വയർ കട്ടായി പോയിൻ്റെയാണ് ഇത് കണ്ടത്. പിന്നെ സെൽഫ് മോട്ടറിന് ഈ ഇതിലിങ്ങനെ നമ്മൾ ഈ രണ്ട് വയറിലും കൂടി കൊടുത്തിട്ട് സെൽഫ് എടുക്കുന്നില്ലെങ്കിൽ മോട്ടറിന് തകരാറുണ്ട്. അതായത് മോട്ടറിന് അങ്ങോട്ട് പ്രശ്നമുണ്ട്, മോട്ടർ സ്റ്റെക്ക് ഉണ്ടാവും എന്നായിരിക്കും. അപ്പോൾ മോട്ടർ അയക്കേണ്ടി വരും. പിന്നെ റിലേ പോയാലും ഉണ്ടാവും ഈ റിലേ. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൽഫ് ക്ലിയറായി. ഇപ്പോൾ സെൽഫിൻ്റെ ന്യൂട്രൽ വയർ കട്ടായി പോയതാണ്. അത് എയർത്തിൻ്റെ വയറ് എവിടെയെങ്കിലും വണ്ടി തിരിയുന്നതിനനുസരിച്ച് ഈ ഹാൻഡിൽ ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടിയ വയറിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയെങ്കിലും കട്ടായി പോകുന്നതാണത്. അങ്ങനെയാണിത് സംഭവിക്കുന്നത്. അത് ഉള്ളിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് പോകും, നമുക്ക് ഫുള്ള് ഇല്ലെങ്കിൽ വയറിങ് ഫുൾ അയച്ച് നമ്മൾ നോക്കേണ്ടത് എവിടെയാ കട്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടി റണ്ണായിക്കോളും. അതായത് സെൽഫ് കിട്ടും, സെൽഫ് കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. പിന്നെ അങ്ങനെയാണ് സെൽഫ് മോട്ടറിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഇത് രണ്ടും ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ റിലേ മാറ്റിയിട്ട് നോക്കുക. റിലേ മാറ്റിയിട്ടിട്ടും കിട്ടിയില്ലെങ്കിൽ നേരെ മോട്ടറിലേക്ക് പോവുക. ഞാൻ റിലേ മാറ്റുന്നതും മോട്ടറിൻ്റെ ഇതും ഇനി സെൽഫ് മോട്ടറിന് വേണ്ടി ഒരു വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വീഡിയോ ഇനിയും കാണുവാനായിട്ട്. അപ്പോൾ താങ്ക്.